മത്സ്യകൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോഴും ഇപ്പോൾ ലോക്ക്ഡൗൺ ആക്കിയതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ മത്സ്യകൃഷി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ അവരോട് ഒരുപാട് തുടക്കക്കാരെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ, ഇങ്ങനെ മീൻ ചാവാറുണ്ട്, ഏത് മീനാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഒരു മീനാണ് അനാബസ്. പിന്നൊന്ന് ആഫ്രിക്കൻ മുഷി. നമ്മുടെ നാടുകളിൽ ആഫ്രിക്കൻ മുഷി എന്നാണ് പറയുക, ചില നാടുകളിൽ ആഫ്രിക്കൻ മുയി, ആഫ്രിക്കൻ മുഷി. അതായത് ഒരുപാട് പേരുകളിലുള്ളൊരു മീനാണ് ഈ ആഫ്രിക്കൻ മുഷു. നമ്മുടെ നാടുകളിൽ മുഷു എന്നാണ് പറയാം. അപ്പം ഒന്ന് അത്, പിന്നെ ഒന്ന് വാള, അങ്ങനെ ഒരുപാട്. അതായത് പി എച്ച് കുഴപ്പമില്ല, പി എച്ച് ഏത് ലെവലിൽ പി എച്ച് ആയാലും അനാബസും മുഷുവും താരതമ്യം ചെയ്ത് പോകും. തുടക്കക്കാർക്ക് ഏറ്റവും വളർത്താൻ എളുപ്പമുള്ള ഒരു ഫിഷാണ് അനാബസ്. അനാബസിനെ മുഷിയെ ആദ്യം പോറ്റിയിട്ട് പിന്നെ ആണ് തിലോപ്പിയ, നട്ടറ്, വാള അങ്ങനത്തെ ഐറ്റംസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മീനെ വളർത്തുമ്പോൾ ഒരു പരമാവധി 1 മീറ്ററെങ്കിലും ആഴം വേണം. വെള്ളം 1 മീറ്ററിൽ ഇപ്പോൾ പരമാവധി ഇങ്ങനെ വലിയൊരു നീളം കൂടിയതും ആഴവുമുള്ള നല്ലൊരു പഴുതാക്കോളം നിർമ്മിച്ചതിന് ശേഷം മാത്രമേ പക്ഷികൾ 100 എണ്ണത്തേക്ക് കിടന്നാലും നല്ലൊരു ഇത്. ഇപ്പോൾ 3 മീറ്റർ നീളവും 1.5 മീറ്റർ 2 മീറ്റർ വീതിയും കാണാം, 1 മീറ്റർ ആഴം. അപ്പോൾ അതങ്ങനെ നല്ല വീളത്തിലും വീതിയിലും ഒക്കെ ആക്കിയിട്ട് മുഷീനെ ഓവർ കുറേ മുഷീൻ ഇടാൻ പറ്റുമല്ലോ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മൾ മുഷീന് വെള്ളം അഥവാ സ്മെല്ലടിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ മുക്കാ ഭാഗം മാത്രമേ വെള്ളം മാറ്റാൻ പറ്റുള്ളൂ. ഒരു കാൽ ഭാഗം വെള്ളം അവിടെ വെക്കണം, അല്ലെങ്കിൽ മീനിൻ്റെ വളർച്ച നല്ലോണം കുറയും. ഫുൾ ഒരിക്കലും മാറ്റുക, അല്ലെങ്കിൽ താഴത്തെ അമോണിയ മാത്രം വലിച്ചെടുത്തിട്ട് കളയുക. നല്ലൊരു കോഴി വേസ്റ്റ് ഡെയിലി കൊടുക്കാതിരിക്കുക, മാസത്തിൽ 1, 2, 3 വട്ടം മാത്രം കൊടുക്കുക. കാരണം കോഴി വേസ്റ്റ് കൊടുത്താൽ നെയ്യ് നിറയും, അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങുന്ന ഇറച്ചി പീസൊക്കെ ഇട്ട് കൊടുത്താലും മതി. കോഴി വേസ്റ്റ് ഓവർ കൊടുക്കാതിരിക്കുക, അതാണ് നല്ലത്. കാരണം അത് നെയ്യ് കയറും, മീനിൻ്റെ ടേസ്റ്റ് കുറയും. പറയാൻ പോകുന്നത് ആഫ്രിക്കൻ മുഷു. നമ്മുടെ നാടുകളിൽ ആഫ്രിക്കൻ മുഷു എന്ന് പറയാം, ചില നാടുകളിൽ ആഫ്രിക്കൻ മുയി, സാധാ മുയി, മുയി അങ്ങനെയൊക്കെ പറയാം പല നാടുകളിൽ. അപ്പം നമ്മുടെ നാട്ടിൽ ആഫ്രിക്കൻ മുഷു എന്ന് പറയാം. അപ്പോൾ ഇതിന് എന്തൊക്കെ ഫീൽഡ് കൊടുക്കാം, ഇനി എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ പറയുന്നത്. ഇവിടെ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഈ ഒരു കുളത്തിൽ ഇപ്പം എൻ്റെ അടുത്ത് 100 എണ്ണം ഉള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുളമാണെങ്കിൽ 100 എണ്ണം വളർത്താം. പിന്നെ മേലെ ഭദ്രമായിട്ട് വലട്ട് മൂടണം. ഒന്നാമത് പൊന്മാൻ്റെ ശല്യം, അതായത് മീൻ കൊത്തി കിങ് ഫിഷറിൻ്റെ ശല്യം. പിന്നെ വേറൊന്ന് പരമാവധി പഴുതാക്കുളങ്ങളിൽ 100ൽ കൂടുതൽ മീനിടാതിരിക്കുക. പിന്നെ ഇതിൻ്റെ മെയിൽ ഫിഷിന് സൈസ് കുറയുകയും ഫീമെയിൽ ഫിഷിന് സൈസ് കൂടുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ കൊണ്ടുവന്നാക്കിയിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ, അപ്പോഴത്തേനൊരു സൈസ് വെക്കുന്നുണ്ട്, പരമാവധി സൈസ് വെക്കുന്നുണ്ട്. അവർക്ക് അവർ മുങ്ങാനുള്ള വെള്ളം മാത്രം അവർക്ക് മതി, അത്ര വേണ്ട അവർക്ക്. അതുകൊണ്ട് ഓവർ വെള്ളം വേണ്ട. അപ്പോൾ അതുകൊണ്ട് വെള്ളം മാസം മാറ്റി കൊടുക്കാതിരിക്കുക. പിന്നെ ഇത് കുറച്ചും കൂടി സൈസ് വെച്ചാൽ ഇത് വല്ലാണ്ട് ചാടും. വെച്ചാൽ ഇത് കരക്ക് കയറിയിട്ടും ഇത് ഇതിൻ്റെ തീറ്റ എടുക്കും. അപ്പോൾ
ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ആണ് ആഫ്രിക്കൻ മുഷിൻ്റെ. ഒരു നേരത്തെ തന്നെ മുഷിക്ക് ഫീൽഡ് കൊടുക്കാൻ നോക്കുക, അതല്ലെങ്കിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ നെറ്ററും തിലോപ്പയ്ക്ക് വാല് കടിക്കുന്നവർ ഇവരും തമ്മിൽ അടികൂടാൻ ചാൻസ് ഉണ്ട്. നല്ലോണം അവർക്ക് മതിയാവുന്നതും അത്ര ഫീൽഡ് കൊടുക്കണം. ചില ആളുകൾ പറയുന്നുണ്ട് ഇതിൽ മാസം മാസം വെള്ളം മാറ്റി കൊടുക്കണം, അതായത് അത് ചെയ്യാൻ കോഴിയുടെ വേസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്കും അത്രയും വെള്ളം മാറ്റി കൊടുക്കണം. കാരണം അതായത് അത് കോഴിയുടെ വേസ്റ്റ് സ്മെല്ലടിക്കും, അല്ലാണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കോഴീൻ്റെ ദോശയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം നല്ലോണം കഴുകുക, അതിനകത്തുള്ള എണ്ണമഴം കളയുക, അതിനുശേഷം മാത്രമേ മുഷികൾക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇത് അപ്പോഴും കൊണ്ട് ഇട്ട് കൊടുക്കുക ഒരിക്കലും. കണ്ട മുഷികൾ വരുന്നുണ്ടോ? ഒരിക്കലും ഡയറക്റ്റ് ഒരു ദോശ മൊത്തം ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഇട്ട് കൊടുക്കണ്ടോ? അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോശ ഇട്ട് കൊടുക്കുന്നു ഓരോ കഷ്ണമായിട്ട്. ചില ആൾക്കാർ വന്നിട്ട് ചേമ്പിൻ്റെ ഇല കപ്പേൻ്റെ ഇല തിലോപ്പിയെ കൊടുക്കുന്നവർ ഇവർക്ക് ഇല കൊടുക്കുക. ഞാൻ കൊടുത്തു നോക്കി എന്തോ എൻ്റെ ഇത് ശരിയായില്ല. അപ്പോൾ നിങ്ങൾക്കത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മുഷു, നിങ്ങളുടെ വീട്ടിലെ മുഷു ഏറ്റവും കൂടുതൽ ഏതാണോ ആഹാരം ഭക്ഷിക്കുന്നത് അതിൻ്റെ കൂടെ ഇട്ട് വെക്കുക. ഞാനതുപോലെ തന്നെ മുഷു മീനാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതുവരെ കഴിക്കുന്നില്ല. അപ്പോൾ ഞാനത് മതിയാക്കി. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇട്ട് കൊടുക്കുന്ന മുമ്പ് ഒന്ന് ചെറിയൊരു സാമ്പിൾ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നെ ഇട്ട് കൊടുക്കുള്ളൂ. പരമാവധി അടിയിലോട്ട് പോകുന്ന ഫുഡ് കൊടുക്കുക. മേലെ നിന്ന് തീറ്റെടുക്കാൻ കൊടുക്കാതെ അടിയിൽ കൊടുക്കുന്ന തീറ്റ് കൊടുക്കുക. അതാകുമ്പോൾ മേലെ കാണുന്ന ഒന്നിനത് ചാടി പിടിക്കാൻ ശ്രമിക്കുകയില്ല. ഇപ്പോൾ വാസാമ്പാളേൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഡെഡാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനിട്ട് കൊടുക്കും. അപ്പോൾ അതിനെ ഒരുപാട് കഴിക്കാറുണ്ട് അവർ. ഒരു ജീവനുള്ളതിനെ ഫിഷിനൊന്നും ഒരിക്കലും അവർ ചെറിയ മുഷികൾ കഴിക്കുന്നില്ല. കാരണം ഞാൻ അത് കുറച്ച് ഫിലോപ്പി കുട്ടികളുണ്ട്, അതിനടുത്ത് പെട്ടുപോയതാണ്. അപ്പോൾ അതിനെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഡെഡായനെ എടുത്തു കൊടുത്താൽ ഒരു വേ നല്ല വൃത്തിക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല മുറിച്ച് പൂച്ച കൊടുക്കുന്ന പോലെ മീന് മേടിച്ചിട്ട് അഥവാ മത്തി കൊടുക്കാമെന്ന്, മത്തീൻ്റെ മുറിച്ചിട്ട് കൊടുക്കാമെന്ന് കഴുകണം. ഇതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ദോശ കൊടുക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് പൊക്കണം. അതായത് അതിപ്പോൾ അതിലെണ്ണയുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ കുളത്തിൻ്റെ മേലെ മൊത്തം നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പടുതാ കുളത്തിൽ കൊടുക്കാൻ ഇങ്ങനെ ദോശ പൂരി കൊടുക്കുന്നവരങ്ങനെ ശ്രദ്ധിക്കുക. എണ്ണയെ പൊരിക്കുന്ന എണ്ണക്കടികളൊന്നും പരമാവധി കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ ആദ്യം അവർ ചെറുപ്പത്തിലെ മുഷികൾക്ക് ഇങ്ങനെ നല്ല നല്ല ഫുഡുകൾ കൊടുത്ത് ശീലിപ്പിക്കുക. എന്നിട്ടാണ് ആദ്യം സാമ്പിൾ കുറച്ച് ഇട്ട് നോക്കിയിട്ട് അത് തിന്നുന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റൂ. പിന്നെ വീടുകളിലേക്ക് ബീഫ് ചിക്കൻ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ നെയ്യ് നല്ലോണം ഫുള്ള് ഇറച്ചിന് നെയ്യ് ഉണ്ടാകുമ്പോൾ അത് ഫുള്ള് പെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ്. മുഷു വേഗം വണ്ണം വെക്കണമെങ്കിൽ അതായത് ഒരു 3-4 മാസം ആകുമ്പോൾ ഒരു 1.5 കിലോനൊക്കെ ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വേഗത്തിന് അതിൻ്റെ സൈസ് വെക്കും. നമ്മളിന്ന് ഒരു കുറച്ച് ഉപ്പുമാവ് ഇട്ട് കൊടുക്കാൻ കഴിക്കുമോ നോക്കാൻ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് മുടിയ പച്ച നെറ്റ് ഇടാതിരിക്കുക. പരമാവധി ഇങ്ങനെ തുറന്ന ഒരു സ്പൈസ് ഉള്ളത് കൊടുക്കുക. കാരണം അഥവാ മാക്സിമം ഒരു 3 നേരമെങ്കിലും ഫുഡ് കൊടുക്കുക. മുഷുവല്ല ഏത് ഫിഷായാലും മാക്സിമം ഒരു 3 നേരം ഫുഡ് കൊടുക്കുക. ഒരു കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് 3 നേരം ഫുഡ് കൊടുക്കുക. നമ്മളിങ്ങനെ സെൻറ്ററിൽ ഒരിക്കലും ഇങ്ങനെ തീറ്റ വിതറാതെ
ഇതേപോലെ ഫിലോപ്പിയയിലും ഏതായാലും ഇതേപോലെ ഒന്ന് സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശീലിപ്പിക്കുക. അതായത് അപ്പം അത് കുറച്ച് വണ്ണം വെച്ചാൽ നമ്മൾ അടുത്ത് പോകുമ്പോൾ അത് വിശന്നിപ്പുണ്ടെങ്കിൽ അത് അടുത്ത് വരും. അങ്ങനെ കുറച്ച് ഉപകാരമുണ്ട്. ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ പൊതിർത്ത് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ അവിലിട്ട് കൊടുക്കുക. എന്നിട്ട് കഷ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ വലിയ മീനുകളാണെങ്കിൽ മുറിച്ചിട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർ പകുതി വേസ്റ്റോട് വെച്ചിട്ട് അത് ആൽക്കഹോൾ താക്കിയിടും. നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പെല്ലറ്റ്സ്, ഇത് അവിടെ പോയി ചോദിച്ചാൽ മതി, മീൻ വളർത്തി മീനെ കൊടുക്കുന്ന ഫുഡ് തരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഒരിക്കലും അതിൻ്റെ തീറ്റിട്ട് കൊടുക്കരുത്. കാരണം അത് സെൻറ്റർ ഭാഗത്തിലിട്ട പിന്നെ നമ്മൾ ഏത് ടൈമൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത്, ഏത് ടൈമൊക്കെയാന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. അവർ സെൻറ്ററിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അത് വിഷന്നാൽ അവരവിടെ തന്നെ നിൽക്കുക, നമുക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് ഒരു സൈഡിൽ ഇതേപോലെ കെട്ടു കൊടുത്താൽ അവർ വിഷന്നാൽ നമ്മൾ ആളണക്കം കേൾക്കുമ്പോൾ ഇവിടെ വരും. അങ്ങനെ ഒരു നല്ലൊരു അണക്കുള്ള ഫിഷാണിത്. ഇതിനാകുമ്പോൾ pH താരതമ്യം ചെയ്യാം, കരയിൽ ഒരുപാട് ടൈം ജീവിക്കും. ഇത് യാതൊരു പ്രശ്നമില്ലാത്തൊരു മീനാണ്. അപ്പോൾ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മീനാണ് ആഫ്രിക്കൻ മഷു. ഇത് എല്ലാ പെറ്റ് ഷോപ്പുകളിലും കിട്ടും. അപ്പോൾ ഇതും അനാബസും വളർത്താം. ഒറ്റയടിക്ക് ഇതേപോലെ തീറ്റ കൊടുക്കാതിരിക്കും, അത് വേറെ പോലാണ്. പെല്ലറ്റ്സ് ഓറ് കൊടുക്കാറില്ല, അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ദോശ, ഇഡ്ഡലി, പിന്നെ ഉച്ചക്ക് ചോറ്, പിന്നെ മീൻ മുറിക്കുന്ന വേസ്റ്റ് നല്ല വൃത്തിക്ക് കഴുകി എൻ്റെ കൂടലിട്ട് കൊടുക്കും. പിന്നെ എണ്ണ മഴയുള്ള ഫുഡൊന്നും ഒരിക്കലും കൊടുക്കരുത്. പൂരി കൊടുക്കരുത്, നൈപ്പത്തിൽ കൊടുക്കരുത്, പഴംപൂരി ആ ടൈം സാധനം ഒന്നും കേടതൊന്നും ഇട്ട് കൊടുക്കരുത്. പിന്നെ മിച്ചറ് കായർത്ത ഐറ്റംസൊന്നും കേടാതെ ഇട്ട് കൊടുക്കുക, കാരണം എണ്ണമായുള്ളതാണ്. അപ്പോൾ എണ്ണമായ മേലെ പോന്തി കഴിഞ്ഞിട്ട് അവരുടെ ബ്രീത്തിങ്ങിന് പ്രശ്നം വരും. ഇപ്പോൾ തുടക്കക്കാർ ഞാൻ പറഞ്ഞേ, അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ മീനിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ മീനിലേക്ക് കടന്നിട്ട് മീൻ കൃഷിയിലേക്ക് കടന്നിട്ട്, കാരണം നല്ല നല്ല ഫിഷ് മീനുകൾ വരുന്നില്ല മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നത് പീച്ച് വെക്കാതെയൊക്കെ കൊണ്ടു നടാൻ പറ്റിയൊരു ഫിഷാണ് ആഫ്രിക്കൻ മഷു. അപ്പോൾ തുടക്കക്കാർ പരമാവധി ആദ്യം ഒരുക്കിയ ഒരു ബാച്ച് മഷുവിനെ അനാബിസനെയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ തിലോപ്പിയ, നെട്ടർ, വാള അങ്ങനത്തെ ഫിഷിനെ വളർത്താൻ നോക്കുക. പരമാവധി പെല്ലറ്റ്സുകൾ മുഷുവിന് ഒഴിവാക്കുക. പെല്ലറ്റ് ചോറ് കൊടുക്കാതെ നമ്മൾ ചോറും അടുക്കള കവുങ്ങി പരമാവധി മീനുകൾ തന്നെ കൊടുക്കാൻ നോക്കുക. മീനിൻ്റെ വേസ്റ്റ്, മീനിൻ്റെ കൂടൽ അങ്ങനെ തന്നെ കൊടുക്കാതിരിക്കുക. നല്ല വീതിയും നീളമുള്ള കുളത്തിൽ അവിടെ മോഷണം ഇടാൻ നോക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിന് വേണ്ടത്. കുറച്ച് മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മുഷുവിന് ഇട്ട് നോക്കാം, മുഷു കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓഹ്,
അപ്പോൾ മുഷിയെ സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി.